കരുപ്രനയുടെ ചേര പാരമ്പര്യത്തിൽ നിന്നും മാറിക്കൊണ്ട് കൊച്ചി കാലഘട്ടത്തിലേക്ക്, കൊച്ചി രാജ്യഭരണകാലത്തേക്ക് വരുമ്പോൾ കൊച്ചിക്ക് കരുപ്രനയമായിട്ടുള്ള ബന്ധം പ്രധാനമായിട്ടും വരുന്നത് കൊച്ചി രാജാക്കന്മാർ തൃപ്പൂണിത്തുറ ആസ്ഥാനമായിക്കൊണ്ട് രാജ്യം ഭരിക്കുകയും അവരുടെ താമസ കേന്ദ്രം തൃശ്ശൂരായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോയിരുന്നത്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ട് പോകാനും വരാനും ഉപയോഗിച്ചിരുന്ന പ്രധാന ഒരു കേന്ദ്രം കരുപ്പടുന്ന കടവായിരുന്നു. അപ്പോൾ അവർ സമയലാഭവും അതിനോടൊപ്പം തന്നെ റോഡ് മാർഗമുള്ള ഉപയോഗം കൂടി അവർക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് അവർ കരുപ്പടുന്നയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ കൊച്ചി രാജ്യം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളിൽ കരുപ്പടുന്നയുടെ വലിയ സ്വാധീനം കിട്ടിയിട്ടുണ്ട് കരുപ്പടുന്നയ്ക്ക്. കാരണം ഏറ്റവും ആദ്യം കൊടുങ്ങല്ലൂർ പാലം വരുന്നതിന് മുമ്പ് തന്നെ കരുപ്പടുന്ന പുല്ലൂറ്റ് പാലമാണ് അവർ നിർമ്മിച്ചത്. അപ്പോൾ കൽവർട്ടുകൾ നിർമ്മിച്ചിരുന്നു. 1910 ഉള്ള കൽവർട്ടുകൾ ഇന്നും കരുപ്പടുന്നയുടെ പ്രദേശങ്ങളിൽ ഉണ്ട്. അപ്പോൾ 1911 കൊല്ലവർഷത്തിലാണ് കരുപ്പടുന്ന പുല്ലൂറ്റ് പാലം സ്ഥാപിച്ചത്. അതുപോലെ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. ഇരിങ്ങാലക്കടക്ക് ഇടയിൽ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂരിനിടയിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ കരുപ്പടുന്ന ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രാമോദ്ധാരണ ഉണ്ടായിരുന്നു, വായനശാലകൾ ഉണ്ടായിരുന്നു, ചന്തയുടെ പ്രധാനപ്പെട്ട ഒരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു ചന്ത ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കൊച്ചിയുടെ. കൊച്ചിയുടെ ഒരു നെൽപ്പുര കരുപ്പടുന്ന ചന്തയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കൊച്ചിൻ ഭരണരേഖകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ നെല്ല് സൂക്ഷിക്കുന്ന സമയത്ത് ആ പരിസരത്ത് കൂടി ആരും ആയുധം കൊണ്ടു നടക്കാൻ പാടില്ല എന്ന ഒരു വിളംബരം തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അത് നമ്മുടെ പുസ്തകങ്ങളിൽ കാണാം, ഈ കൊച്ചി രാജ്യഭരണ ചരിത്രത്തിൽ കാണാം. വിവിധ വികസന പ്രവർത്തനങ്ങളിൽ കൊച്ചി കരുപ്പടുന്നയുടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രധാന റോഡ് ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന പ്രധാന റോഡ് കാളവണ്ടിക്കും കുതിരവണ്ടിക്കൊക്കെ പോകാൻ കഴിയുന്ന റോഡായിരുന്നു. അത് ഒരു വിളംബരത്തിലൂടെ തൃശ്ശൂർ കരുപ്പടുന്ന റോഡാക്കി വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചെറുവണ്ണൂർ പാലം പറയുന്ന പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഭരണ റിപ്പോർട്ടിൽ അന്നത്തെ മേലുദ്യോഗസ്ഥന്മാർ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നത് കരുപ്പടുന്നയിലേക്ക് ട്രാമോ തീവണ്ടിയോ കൊണ്ടുവരണമെന്നാണ്. കാരണം അത്രമാത്രം തിരക്കേറിയ ഒരു വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു കരുപ്പടുന്ന. കരുപ്പടുന്ന തൊഴിൽ മേഖലയും അത്തരത്തിലുള്ള വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളാണ്. ബീഡി, തീപ്പെട്ടി, ചകിരി, കയർ, മടൽ, തേങ്ങ തുടങ്ങി നിരവധി തൊഴിൽ മേഖലകൾ കരുപ്പടുന്നയുടെ ഈ കായലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുണ്ട്. നിരവധി സാമൂഹ്യ പ്രവർത്തകർ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം അക്കാലത്ത് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടത് ആ കാലഘട്ടം 1923. അപ്പോൾ അതുപോലും കൊച്ചി രാജ്യത്തിൻ്റെ ശ്രദ്ധ വന്നതിന് ശേഷമാണ്. ചന്തയിൽ സ്കൂൾ സ്ഥാപിക്കുകയും അത് പിന്നീട് കരുപ്പടുന്ന ഇന്ന് കാണുന്ന ചന്തക്ക് വടക്ക് ഭാഗത്തേക്ക് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുടക്കും കൊടുങ്ങല്ലൂരും ഇടയിലുള്ള ഏക പോസ്റ്റ് ഓഫീസ് അക്കാലത്ത് കരുപ്പടുന്നയായിരുന്നു. വില്ലേജ് ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഊട്ടുപുര ഉണ്ടായിരുന്നു, സത്രമുണ്ടായിരുന്നു, തണ്ണീർപ്പന്തലുകളുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ കൊച്ചിയുടെ കരുപ്പടുന്നയോടുള്ള സ്നേഹപ്രകടനം കൂടി തന്നെയാണ്. കാരണം അതിപ്രധാനമായൊരു തന്ത്രപ്രധാനമായൊരു കേന്ദ്രം കൂടിയായിട്ടാണ് കരുപ്പടുന്നയെ കൊച്ചി രാജ്യം കണ്ടിരുന്നത്. കൊച്ചി രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഈ കരുപ്പടുന്നയ്ക്ക് കിട്ടിയിട്ടുള്ള പ്രാധാന്യങ്ങളിൽ ഒന്നാണ് പൊതുജനങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ കുളങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കരുപ്പടുന്ന ചന്തയിൽ 1 ഏക്കറോളം വരുന്ന ഒരു കുളം സ്ഥാപിക്കപ്പെട്ട ഒന്നാണ്. ചതുരക്കുളങ്ങളാണ് അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കരുപ്പടുന്നയുടെ ചന്തയുടെ ആവശ്യവും പൊതുജനങ്ങളുടെ ആവശ്യവും കണക്കിലെടുത്തുകൊണ്ടാണ് അന്ന് ഈ കുളം സ്ഥാപിച്ചത്. 100 മീറ്റർ ദൂരെ കിടക്കുന്ന പുഴയിൽ നിന്നും ദൂരെയുള്ള ഈ കുളത്തിലെ വെള്ളം ശുദ്ധജലം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ പാരിജാതം ക്ഷേത്രത്തിനുള്ള ചതുരക്കുളം. അതുപോലെ തന്നെ മുഹിയുദ്ദീൻ പള്ളി എന്ന് പറയുന്ന വെള്ളാങ്കല്ലൂർ മഹല്ല് സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ തൊട്ടടുത്തുള്ള ചതുരക്കുളം. ഇങ്ങനെ 3 കുളങ്ങളാണ് അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ടുള്ളത്. വെട്ടുകല്ലിലാണ് അക്കാലത്ത് ഈ കുളങ്ങളൊക്കെ തന്നെ കെട്ടി സംരക്ഷിക്കപ്പെട്ടത്. ഇത് പിന്നീട് കാണുന്നത് നമുക്ക് വരുന്നത് നടവരമ്പൊക്കെ ഉള്ളൂ. കരുപ്പടുന്നയിൽ ഈ 3 കുളങ്ങളെ അക്കാലത്ത് കൊച്ചി രാജ്യം പണിതിട്ടുള്ളൂ. ഇത് ചന്തയിലായതുകൊണ്ട് തന്നെ ചന്തയുടെ പ്രാധാന്യവും അക്കാലത്ത് ഏറെയാണ്. കാരണം വിവിധ പ്രദേശങ്ങൾ ദൂരെയുള്ള പ്രദേശങ്ങളിൽ പോലും ചന്തയുടെ വാണിജ്യ ആവശ്യങ്ങളും കച്ചവട ആവശ്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള കച്ചവടക്കാരൊക്കെ തന്നെ കയറി വന്നിട്ടുള്ള പ്രദേശം കൂടിയാണ് കരുപ്പടുന്ന.